നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം 1947 ജൂണിലേക്ക് പിന്നോട്ട് പോകാം ബ്രിട്ടീഷ് ഭരണത്തിലുള്ള ഇന്ത്യയുടെ വിഭജനം പ്രഭു മൗണ്ട്ബാറ്റൻ നിർദ്ദേശിച്ചു തത്ഫലമായി ഉണ്ടായ വിഭജനം ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ജന്മം നൽകി 2023 ഓഗസ്റ്റ് 15 ഇന്ത്യ അതിന്റെ 77ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് രണ്ട് നൂറ്റാണ്ടിലേറെ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് 1947 രാജ്യം അന്ത്യം കുറിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ധീരമായി പോരാടിയ സൈനികരും സ്വാതന്ത്ര്യ സമര സേനാനികളും നേതാക്കളും 10,000-ക്കണക്കിന് ഇന്ത്യക്കാരും നടത്തിയ പരോപകാര ത്യാഗത്തെ ഈ സന്ദർഭം അടയാളപ്പെടുത്തുന്നു വിഭജനത്തെ അഭിമുഖീകരിച്ച് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പലായനത്തിനും 1947 സാക്ഷ്യം വഹിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഉൾപ്പെടെ വിവിധ സമുദായങ്ങളുടെ എണ്ണമറ്റതും ഊർജ്ജസ്വലവുമായ ജനസംഖ്യയുള്ള ഒരു പ്രവ്യശ അതിൻ്റെ വിഭജനത്തെ രണ്ട് ഭാഗങ്ങളായി കണ്ടു ഉത്തരേന്ത്യൻ സംസ്ഥാനം ചർഹദ് പഞ്ചാബ് അഥവാ കിഴക്കൻ പഞ്ചാബ് അല്ലെങ്കിൽ ഇന്ത്യൻ പഞ്ചാബ് ലഹന്ദ പഞ്ചാബ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ പഞ്ചാബ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പഞ്ചാബ് എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു പഞ്ച് അഥവാ അഞ്ച് എബി അഥവാ ജലം അഞ്ച് നദികളുടെ നാട് അതിൻ്റെ ജലാശയങ്ങൾ പിളരുന്നതിന് സാക്ഷ്യം വഹിച്ചു അവയിൽ മൂന്നെണ്ണം ചർദ പഞ്ചാബിലെ സത്ലജ് രവി ബിയാസ് ബാക്കി രണ്ട് ചേന ചലം ലഹന്ദ പഞ്ചാബ് ഈ വിഭജനത്തിൻ്റെ വേദനയും വിവിധ ട്രാക്കുകളിൽ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഒന്ന് പ്രശസ്ത പഞ്ചാബി ഗായകൻ ഗുർദാസ് മാൻ എഴുതിയ കീബാനു ദുനിയ ദ രവിതോ ചനാബ് പുച്ഛ്ദ കിഹാൽ എ സത്ലജ് ദ ചേന പലപ്പോഴും രവിയോട് ചോദിക്കാറുണ്ട് സത്ലജിൻ്റെ ക്ഷേമം വിപുലമായ സങ്കീർണമായ ചർച്ചകൾ രാഷ്ട്രീയ ഗൂഢാലോചനകൾ വർഗീയ സംഘർഷങ്ങൾ അക്രമാസക്തമായ സംഘർഷങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഒരു സങ്കീർണമായ പ്രക്രിയ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കലിൻ്റെയും മരണത്തിലും ആഘാതത്തിലും കലാശിച്ചു രണ്ട് സ്വതന്ത്ര ആധിപത്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നിവയുടെ സൃഷ്ടി ഏകദേശം 15 ദശലക്ഷം കുടിയൊഴിപ്പിക്കലും 1 ദശലക്ഷം മരണത്തിലേക്കും നയിച്ചു പലായനം ആളുകളെ സാമ്പത്തികമായി മാത്രമല്ല വൈകാരികമായും തകർത്തിരുന്നു ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപിരിഞ്ഞു ഏറ്റവും അക്രമാസക്തമായ ഒരു കുടിയേറ്റത്തിനിടയിൽ നിന്ന് വേർപിരിഞ്ഞ തങ്ങളുടെ കാണാതായ കുടുംബാംഗങ്ങൾക്കായി ഇപ്പോഴും തിരയുന്ന ആളുകളുടെ കഥകളുണ്ട് ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രത്തിൽ പതിഞ്ഞ ഒരു സംഭവമായ വിഭജനം സാമുദായിക മതഭ്രാന്തിൻ്റെ രാഷ്ട്രീയത്തിന് ജന്മം നൽകിയ മത്സരാധിഷ്ഠിത മതപരമായ ഭൂപ്രകൃതി കാരണം പഞ്ചാബിനെയും സാരമായി ബാധിച്ചു ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ വിഭജിച്ച് ഭരിക്കുക എന്ന നയമായും ചില ഇന്ത്യക്കാർ ഇതിനെ വിശേഷിപ്പിച്ചു വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും കഥകൾക്കിടയിൽ പ്രതീക്ഷയുടെയും വെളിച്ചത്തിൻ്റെയും കഥകളുണ്ട് ഒരിക്കലും ഇന്ത്യ മറക്കാൻ സാധ്യതയില്ലാത്ത കഥകൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നമ്മുടെ പൂർവികരുടെ ത്യാഗങ്ങളെ സ്മരിക്കാം നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാം നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച എല്ലാ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ജയ് ഹിന്ദ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്